നമസ്കാരം സിൽവർ ലൈൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി എന്നാണ് സി പി ഐ എം കേന്ദ്രങ്ങൾ പറയുന്നത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഉള്ള വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട പുതിയ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാവിയിലെ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്നാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറഞ്ഞു വരുന്നത് പക്ഷേ ദീർഘവീക്ഷണം പിണറായിയുടെ ദീർഘവീക്ഷണമെല്ലാം ഇന്ന് ഒരു ദിവസം കൊണ്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ സിൽവർ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള വില്ലേജുകളിലുള്ള ജനങ്ങളെല്ലാം സിൽവർ ലൈനിനെതിരെയുള്ള വലിയ സമരത്തിലാണ് പോലീസുകാരും അഞ്ഞക്കുറ്റിയുമായി പോകുന്നു വീട്ടുകാരുടെ വീട്ടുനടയിലും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമെല്ലാം കല്ല് നിക്ഷേപിക്കുന്നു അവർ തടയാൻ വരുന്നു ഗുന്തും തള്ളുമാകുന്നു പോലീസുകാർ പോകുന്നതോടുകൂടി ഈ കുറ്റികൾ പിഴുത് തോട്ടിലെറിയുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള വികസനം പോലീസുകാരോട് കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനാണ് ഈ മഞ്ഞക്കുറ്റിയുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ആരുടെ ഉത്തരവ് പ്രകാരമാണ് ആരാണ് നിങ്ങളെ അയച്ചത് പോലീസുകാരെയും അലട്ടിയ ഒരു ചോദ്യമാണ് നാട്ടുകാർ പറയുന്നത് ശരിയാണല്ലോ ആരാണ് ഞങ്ങളെ അയച്ചത് ഈ കുറ്റി ആര് പറഞ്ഞിട്ടാണ് ഇടേണ്ടത് ഞങ്ങളിടേണ്ടത് കേരളെം ഡിയോട് അവർ ചോദിച്ചു ജനങ്ങളും ചോദിച്ചു ആരാണ് നിങ്ങളാണോ പോലീസുകാരെ ഈ കുറ്റിയിടാൻ ചുമതലപ്പെടുത്തിയത് കേരൽ എം ഡി ഇന്നലെ പറഞ്ഞു ഏയ് അത് ഞങ്ങളല്ല സംസ്ഥാനത്തെ നിലവിലുള്ള നിയമപ്രകാരം കേരള സർവേ നിയമപ്രകാരം ഈ അതിർത്തി നിർണയിക്കേണ്ടതെല്ലാം റവന്യൂ വകുപ്പാണ് അതുകൊണ്ട് റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാകാം ഈ കല്ലുകൾ സ്ഥാപിക്കുന്നത് എന്നാണ് പക്ഷേ അതും ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീണു റവന്യൂ വകുപ്പിൻ്റെ തലത്തൊട്ടപ്പൻ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞു ഏയ് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഈ കല്ലിടുന്നത് പിന്നെ ആര് പറഞ്ഞിട്ടാണ് സംസ്ഥാനത്തെ നിയമം മൂലം അധികാരപ്പെട്ട വകുപ്പോ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരോ മന്ത്രിയോ തന്നെ ഇങ്ങനെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് സാമൂഹികാഘാത പരിസ്ഥിതി ആഘാത പഠനം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഏജൻസിക്ക് ഈ പഠനം നടത്താൻ ആവശ്യമായ അല്ലെങ്കിൽ പഠനം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾക്ക് മഞ്ഞക്കുറ്റി സ്ഥാപിച്ചേ മതിയാകൂ അതിനാവശ്യമായ അനുമതി നൽകേണ്ടത് റവന്യൂ വകുപ്പാണ് റവന്യൂ മന്ത്രി തന്നെ പറയുന്നു അങ്ങനെയൊരു അനുമതി ഞങ്ങൾ നൽകിയിട്ടില്ല പിന്നെ ആരാണ് എല്ലാ ദിവസവും ആറു മണിക്ക് വന്നിരുന്ന ജനങ്ങളോട് തള്ളിയിരുന്ന ഒരാളുണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉത്തരമില്ല ഇന്നേരം വരെയും അദ്ദേഹം മിണ്ടിയിട്ടില്ല ആര് പറഞ്ഞിട്ടാണ് ഈ കല്ലുകൾ സ്ഥാപിക്കുന്നത് എന്ന് ഇതാണ് പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണം ഈ വികസന പദ്ധതി നടക്കുന്ന വികസന പദ്ധതി തന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം കല്ലിടുന്നു ആ കല്ലുകൾ ഇളക്കി തോട്ടിലിടുന്നു ഇതാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനം അതുതന്നെ കൂടിയാണെന്നൊക്കെ തള്ളുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് ആരാണ് ഏകോപിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കെങ്കിലും ഇതറിയാമോ ആർക്കാണിതറിയുക ആരാണിതൊക്കെ നടത്തുക എന്നൊക്കെ വലിയൊരു അവ്യക്തത ഇവിടെ നിലനിൽക്കുന്നു കേരയിൽ പോലുള്ള ഒരു വികസന പദ്ധതിക്ക് എന്തുകൊണ്ട് സമൂഹത്തിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നു അതിനെതിരെ ജനങ്ങൾ എന്തുകൊണ്ട് പ്രതിരോധം തീർക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഉത്തരമാണിത് പദ്ധതിക്ക് വ്യക്തതയില്ല കേന്ദ്ര സർക്കാരും അതുതന്നെയാണ് പറയുന്നത് സമർപ്പിക്കപ്പെട്ട ഡി ഒരു വ്യക്തതയുമില്ല ഈ പദ്ധതി എന്താണെന്നോ എവിടെ കൂടെയാണ് പോകുന്നതെന്നോ എത്ര രൂപ ചിലവ് വരുമെന്നോ ഒന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല അറിയേണ്ട മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിമാർക്കോ അതിനെക്കുറിച്ച് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ് പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാവരും എല്ലാം പഠിക്കണമെന്നില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇങ്ങനെ ആരും പഠിക്കാതെ ഒരു പദ്ധതി മുന്നോട്ട് പോയാൽ ജനങ്ങൾ എന്തു പാഠം പഠിക്കണം എന്നാണ് ജനങ്ങളുടെ ചോദ്യം ഇത്തരത്തിലൊരു പദ്ധതിയാണോ ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതിയായി നിങ്ങൾ അവതരിപ്പിക്കുന്നത് അടുത്ത ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ദീർഘവീക്ഷണം ഈ പദ്ധതിക്ക് മതിയാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ബന്ധപ്പെട്ടവർക്കൊന്നും ഈ പദ്ധതിയെക്കുറിച്ചറിയില്ല സിൽവർ ലൈനിനെ കുറിച്ച് അല്ലെങ്കിൽ കെ കുറിച്ച് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ കാരണം ഇതുതന്നെയാണ് ബന്ധപ്പെട്ടവർക്കൊന്നും ഈ പദ്ധതി അറിയില്ല ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പോയാൽ നാളെ പണം തരേണ്ടവർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിനും ഒന്നും അറിയില്ല വകുപ്പ് മന്ത്രിക്ക് ഒന്നും അറിയില്ല പാർട്ടി സെക്രട്ടറി പറയുന്നതാകട്ടെ എല്ലാവരും എല്ലാത്തിനെക്കുറിച്ചും പഠിച്ചിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് എന്നുമാണ് അപ്പോൾ പിന്നെ കേറയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് നേരത്തെ ഒരു ശിവശങ്കരൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അകത്തായി പുറത്തു വന്നു ഇപ്പോൾ സർക്കാർ സർവീസിലുമുണ്ട് എന്നറിയുന്നു പക്ഷേ അദ്ദേഹത്തെയാണോ ഇനി ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ഇനിയും ശിവശങ്കരന്മാർ ഈ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്തുണ്ടോ എന്നുമാണ് ജനങ്ങൾക്കിപ്പോൾ സംശയം ഏതോ ഒരു ശക്തി ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഏതോ ഒരു ശക്തി കല്ലുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു ജനങ്ങൾ അതെടുത്ത് തോട്ടിൽ കളയുന്നു എന്ത് വികസനമാണ് ഇനി വരാൻ പോവുക എന്നറിയില്ല എന്തിനാണ് ഈ പ്രകസനം എന്തിനാണ് ഈ കുറ്റി ഉണ്ടാക്കുന്നത് എന്തിനാണ് സ്ഥാപിക്കുന്നത് എന്ത് പഠനമാണ് ഇത് പിഴുതശേഷം നടത്തുന്നത് അത് ജനങ്ങളോട് ഇന്ന് ആറു മണിക്കല്ലെങ്കിൽ വേണ്ട നാളെ ആറു മണിക്കും വേണ്ട ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞുതെന്നാൽ നന്നായിരുന്നു അതുവരെ എങ്കിലും ഈ കുറ്റിയിടലൊന്ന് നിർത്തിയാൽ ചാനലുകാർക്ക് വേറെ പണി നോക്കി പോകാമായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്